നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് എളുപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. രജിത് അണ്ണൻ പടിയിറങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ എവിക്ഷൻ. ഫുക്രു ഒഴികെ ബാക്കി എല്ലാവരും എവിക്ഷനിൽ. ഓപ്പണായിട്ടായിരുന്നു നോമിനേറ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ പേര് പറയേണ്ടിയിരുന്നത്. രഘു ഒഴിച്ച് ബാക്കി എല്ലാവർക്കും രണ്ടും രഘുവിന് മൂന്നും വോട്ടുകൾ കിട്ടി. അങ്ങനെ ഫുക്രു ക്യാപ്റ്റനായതുകൊണ്ട് ഫുക്രു രക്ഷപ്പെടുകയും ചെയ്തു. ബാക്കി എല്ലാവരും നോമിനേഷനിലെത്തി. ഈ വട്ടത്തെ നോമിനേഷനിൽ നിന്ന് ആര് പുറത്താകുമെന്നറിയാൻ എല്ലാവർക്കും കൗതുകം കാണും. കാരണം ഫുക്രു ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിലാണ്. ബിഗ് ബോസിൻ്റെ ഡയലോഗാണ് പൊളിച്ചത്. ഫുക്രു ഒഴികെ ഓൾ സ്റ്റാൻഡപ്പ് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഇത് കേട്ട് കണ്ടസ്റ്റൻസ് എല്ലാം ചിരിച്ചു. ഈ വട്ടവും കാരണങ്ങൾ നിരത്തി തന്നെയായിരുന്നു നോമിനേറ്റ് ചെയ്യുന്ന ആളുടെ പേര് പറയേണ്ടിയിരുന്നത്. പലരും പേഴ്സണൽ ഇഷ്യൂസൊക്കെ വെച്ചുകൊണ്ട് തന്നെ കാരണങ്ങൾ പറഞ്ഞ് ആൾക്കാരെ നോമിനേറ്റ് ചെയ്തു. അങ്ങനെ ഫുക്രു ഒഴികെ ഓൾ സ്റ്റാൻഡപ്പായി. ഇനി വോട്ട് ചെയ്യലിൻ്റെ കാലമാണ്. വെള്ളിയാഴ്ച വരെ കാത്തിരിക്കാം. ഈ ആഴ്ചയിലെ എലിമിനേഷനിൽ പുറത്താകുക ആരായിരിക്കും? കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. ബിഗ് ബോസിലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ്? അതുപോലെ ആരാകും ബിഗ് ബോസ്? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വ്ളോഗ്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് എളുപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.